അമ്മ, ഇന്ന് എനിക്ക് 21 വയസ്സായി അമ്മ. അതായത് അമ്മ എന്നെ വിട്ടുപോയിട്ട് ഇന്ന് 21 വർഷം. ബാല്യം നിഷ്കളങ്കമാണ്, അമൂല്യമാണ് എന്നൊക്കെയല്ലേ അമ്മ ആ കവിതയിൽ എഴുതിയിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, എല്ലാ ഓരോ മറകളും മാത്രം. ഇനി ആ കാലം തിരിച്ചു വരില്ല എന്ന ഉറപ്പിന്മേലുള്ള കുറച്ച് നുണകൾ മാത്രം. പ്രതികരണശേഷി തീരെയില്ലാത്ത, ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ചെറുപ്പകാലമായിരുന്നു എൻ്റേത്. ഓരോ ശലഭങ്ങളുണ്ടാകുമ്പോഴും പ്യൂപ്പകൾ നശിച്ചു പോകുന്നു എന്ന് ഞാനന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. സംതൃപ്തി നൽകാത്ത പലതിലും സംതൃപ്തി കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. സംശയങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, ഒരു തരത്തിലും എന്നെ സംതൃപ്തനാക്കാൻ കഴിയാത്ത കുറേ ഉത്തരങ്ങളും. ദാറ്റ് വാസ് മൈ ചൈൽഡ്ഹുഡ്. അച്ഛാ, ഇതെന്താ ഒട്ടിപ്പിടിക്കാത്തത്? കാന്തത്തിന്റെ ഒരേ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കത്തില്ല, വികർഷിക്കത്തേ ഉള്ളൂ. അതെന്താ? അത് മോൻ പഠിച്ച് വലുതാകുമ്പോ സയൻസ് ടീച്ചർ പറഞ്ഞു തരും. വളർന്നു, വലുതായി, ടീച്ചർ പഠിപ്പിച്ചു. പക്ഷേ ആ ഉത്തരങ്ങളൊന്നും എന്റെ സംശയങ്ങളെ ഇല്ലാതാക്കിയില്ല. ഒരു കാന്തത്തിന്റെ ഒരേ ധ്രുവങ്ങൾ ആകർഷിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സംടൈംസ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ബിയോണ്ട് സയൻസ്. വീണ്ടും കുറച്ചുനാൾ കഴിഞ്ഞു. അന്നും ഞാൻ എൻ്റെതായ ഉത്തരങ്ങളെ തേടിക്കൊണ്ടേയിരുന്നു. മീനെ എടുത്തിങ്ങോട്ടു. അങ്കിളെ, അതെന്തിനാ മീനെ മാത്രം മാറ്റിയിടുന്നത്? അതെങ്ങനെ മോനെ? അതെന്താ? അത് മോൻ കുറച്ചുകൂടെ വലുതാകും, പഠിച്ചോളൂ. നീ കൊച്ചിനുള്ള ചായ ആയില്ലേ? വലുതായി, പഠിച്ചു. പക്ഷെ അപ്പോഴും എന്റെ സംശയങ്ങളെ എത്തിപ്പിടിക്കാൻ ആ ഉത്തരങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഒരുപാട് ആലോചിച്ചു. ഒരുപക്ഷെ ഒരു ആൺമീനും പെൺമീനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? മനുഷ്യൻ തീരുമാനിക്കുന്നു, ചെയ്യുന്നു. ആ മത്സ്യങ്ങൾ നിസ്സഹായരല്ലേ? സംശയങ്ങൾ ഏറുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുൽസുംബിക്ക് പോലും ഇത്തരം സംശയങ്ങളുടെ ഉന്മാദത്തിൽ നിന്നും എന്നെ രക്ഷിക്കാനാവില്ല. എനിക്കറിയാം. പിന്നീട് അവളും ഒരു കോൾ ഇല്ല, ഒരു മെസ്സേജ് പോലും ഇല്ല. എനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല ജോൺ. ഇതിപ്പോ 3 മാസമായി എന്നെ നീ കെയർ ചെയ്യുന്നേയില്ല. എനിക്കിത് പറ്റില്ല ജോൺ. ഓ എന്താ? നിർത്തിട്ട് പോവാൻ? തെറ്റെൻ്റെയാവാം. അങ്ങനെ അവളോട് ഒരിക്കലും പെരുമാറാൻ പാടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ പെരുമാറിയതിൻ്റെ കാരണം
അതാണ് എൻ്റെ പ്രശ്നം. ഒരുപാട് ആലോചിച്ചു. മനസ്സിലൂടെ മിന്നിമറയുന്ന ഈ ചിത്രങ്ങൾക്ക് ഇപ്പോഴെൻ്റെ ജീവൻ്റെ വിലയാണ്. എന്തിനായിരിക്കും ഇത്തരം സംശയങ്ങൾ എനിക്ക് തോന്നിയത്? എന്തുകൊണ്ടാണ് ഒരു തരത്തിലും എനിക്ക് സംതൃപ്തി ലഭിക്കാത്തത്? കാലങ്ങൾ കഴിഞ്ഞു. അവസാനം ഞാൻ കണ്ടെത്തി എല്ലാ സംശയങ്ങൾക്കുമുള്ള കാരണം. ഇന്നെൻ്റെ ആദ്യരാത്രിയാണ്. എന്നെ അലട്ടിയ ചോദ്യങ്ങളെയും സംതൃപ്തി നൽകാതെ പോയ ഉത്തരങ്ങളെയും വിജയിച്ച് കാണിച്ച് ഞാൻ തിരഞ്ഞെത്തി എൻ്റെ ആദ്യരാത്രി. ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ പാർട്ണർ. എടാ, എനിക്കറിയാം നിൻ്റെ പ്രശ്നങ്ങൾ. എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയാം. ഒന്നെങ്കിൽ എല്ലാം മറച്ചു വെച്ച് സമൂഹത്തെ പേടിച്ച് നമ്മൾ ഇങ്ങനെ അങ്ങ് ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ജീവിക്കണം ആരെയും ബോധിപ്പിക്കാതെ. ഇപ്പോൾ ഞാൻ അറിയുന്നു ഞാൻ ആരാണെന്ന്. എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് ഞാൻ എന്നെ സ്വയം കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഞങ്ങളെ പലരും അംഗീകരിക്കില്ലായിരിക്കും. കാലം കൂടുതൽ യൗവനയുക്തമാകുമ്പോൾ എൻ്റെ ജീവിതവും ഒരു വിപ്ലവമായി മാറും. എല്ലാവരും മാറി ചിന്തിക്കുന്ന ഒരു ദിവസം വരും. ഞാൻ ജോൺ ക്രിസ്തു.